சூரியனாய் தழுகி உறக்கமுணர்த்துமென் அர்ச்சனையானிஷ்டம் ஞானுன்னு கரையும்போல் அறியாதே உருகுமென் அர்ச்சனையானிஷ்டம். ഹോളി ഫാമിലി കമ്മ്യൂണിക്കേഷൻസിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ഓൺലൈൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നമസ്കാരം. ഈ വരികൾ കേൾക്കുമ്പോൾ ഹൃദയത്തിലെവിടെയോ പിതൃസ്നേഹത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടികൊട്ടുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ നിർവചിക്കാനാകാത്ത ഊഷ്മളമായ ചില യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് പിതൃസ്നേഹം. വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ പാത്രിസ് കുർദെ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ഔസേപിതാവിൻ്റെ ജീവിത വെളിച്ചത്തിലൂടെ ആരാണ് ഒരു പിതാവെന്ന് നിർവചിക്കുന്നുണ്ട്. മറ്റൊരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞാൻ എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോൾ ഞാൻ ഒരു പിതാവായി അപ്പനായി രൂപാന്തരപ്പെടുന്നു. അതെ, മനുഷ്യനായി പിറന്ന ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറായതിലൂടെ പിതൃസ്നേഹത്തിൻ്റെ മാതൃകയും നിക്ഷേപവുമായി തീർന്ന ഒരു പാവം മരപ്പണിക്കാരൻ വിശുദ്ധ യൗസേപിതാവ്. സ്വന്തം കുടുംബത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമെല്ലാം ഈ തച്ചനും ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മുൻപിൽ തൻ്റെ ഈ സ്വപ്നങ്ങൾ വിശുദ്ധ യൗസേപിതാവ് ബലി ചെയ്തപ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനിലൂടെ ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾക്ക് മാനവരാശി സാക്ഷിയായിത്തീർന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഗുപ്ത സാന്നിധ്യമായി നിൽക്കുകയും നിഴലുകൾക്കിടയിലെ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് വിമോചന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പങ്കുവഹിക്കാനാകുമെന്ന് വിശുദ്ധ ഔസേപിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് വിശുദ്ധ ഔസേപിതാവ് എന്ന് പാത്രിസ് കുർദെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ നാം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പിതൃസ്നേഹത്തിൻ്റെ ഏഴ് ഹൃദയഭാവങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഹൃദയവും കർമ്മവും മിശിഹായെ പരിപൂർണ മനുഷ്യനായി വളർത്തുന്നതിന് സ്നേഹത്തോടെ സമർപ്പിച്ച സ്നേഹനിധിയായ ഒരു പിതാവ്. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചാൽ നമ്മുടെ ബലഹീനതകളിലൂടെയും ഭയത്തിൽ കൂടി പോലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നടപ്പിലാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വാത്സല്യനിധിയും സ്നേഹസമ്പന്നനുമായ ഒരു പിതാവ്. മംഗളവാർത്തയിൽ മറിയത്തെ പോലെ, ഗെത്സെമനയിൽ യേശുവിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വാസം പരിപൂർണമായി പ്രഖ്യാപിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതിയുടെ യഥാർത്ഥ സേവകനായി മാറിയ അനുസരണയുള്ള ഒരു പിതാവ്. ജീവിതത്തെ അതിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളോടും നിരാശകളോടും പ്രതിസന്ധികളോടും കൂടെ സ്വീകരിക്കുവാൻ കൃപ ലഭിച്ചുകൊണ്ട് അലസമായി നടക്കാതെ ധൈര്യത്തോടെ മുന്നേറിയ സ്വീകരിക്കുന്ന ഒരു പിതാവ്. ശക്തരും അധികാരമുള്ളവരും ദൈവത്തെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു അപ്പൻ്റെ ഉൾക്കരുത്തോടെ ദൈവത്തെ യേശുവിനെ സ്നേഹത്തോടെ സംരക്ഷിച്ച പ്രതിസന്ധികളിൽ സർഗാത്മക ധൈര്യമുള്ള ഒരു പിതാവ്. മക്കളുടെ മേൽ അതീശത്വവും ഉത്തരവാദിത്വവും ചുമത്തുവാൻ വെമ്പൽ കൊള്ളുന്ന അപ്പന്മാർക്ക് മുൻപിൽ തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ സ്നേഹത്തോടെ എല്ലാം സമർപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഈ ഭൂമിയിൽ സ്വർഗീയ പിതാവിൻ്റെ നിഴലായി മാറിയ നിഴലുകൾക്കിടയിലെ ഒരു പിതാവ്. പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും വയറ് വിശപ്പറയാതിരിക്കുവാൻ പകലന്തിയോളം ആശാരിപ്പുരയിൽ കഠിനാധ്വാനം ചെയ്ത് നിശബ്ദതയുടെയും എളിയ ശുശ്രൂഷയുടെയും സിന്ദൂരിട്ട് സ്വന്തം ജീവിതത്തെ മിനുക്കിയെടുത്ത തൊഴിലിൻ്റെ മാഹാത്മ്യമറിഞ്ഞ തൊഴിൽ ചെയ്യുന്ന ഒരു പിതാവ്. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ, തൊഴിലില്ലായ്മയിൽ, ജീവിതത്തിൻ്റെ അലച്ചിലുകളിലെല്ലാം ശബ്ദ കോലാഹലങ്ങളില്ലാതെ ഇടപെടുന്ന സ്നേഹനിധിയായ ഒരു അപ്പനാണ് വിശുദ്ധ ഔസേപിതാവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആകാശഗോളങ്ങൾക്ക് സ്ഥാനം നിർണയിച്ച ഉടയതമ്പുരാൻ വിശുദ്ധ ഔസേപിതാവ് പറഞ്ഞെടുത്ത് ഉളിവെച്ചുവെങ്കിൽ, ഈ തച്ചൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനം കൊണ്ടുവെങ്കിൽ നമുക്കും ഈ തച്ചൻ്റെ പക്കൽ അഭയം തേടാം. ദൈവത്തിന് പോലും അപ്പനായി തീർന്ന ഈ തച്ചൻ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ മരത്തിലൊരു ഗോവണി സ്വർഗത്തോളം എത്തി നിൽക്കുന്നത് പണിതീർത്തിട്ടുണ്ട്. അപ്പനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ കരം പിടിച്ച് അമ്മയായ പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധിയോടെ നമുക്ക് ഈ ഗോവണിപ്പടികൾ കയറി ഈശോയിൽ എത്തിച്ചേരാം. പിതൃഹൃദയത്തോടെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് മിഴി തുറക്കാം. അതിനായി വിശുദ്ധ ഔസേപിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി.